ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിപ്പോൾ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആവും. അതോടൊപ്പം തന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം തയ്യാറായി നിൽക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ എക്സാം, പ്ലസ് വൺ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിഷമിച്ചത് ഇംഗ്ലീഷിൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ്. എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക്, ഇംഗ്ലീഷിൽ ഫുള്ളില്ല. എല്ലാത്തിലും എ പ്ലസ്, ഇംഗ്ലീഷിൽ ഒഴികെ. അതുപോലെ എല്ലാ സബ്ജക്റ്റിലും, ഏകദേശം എല്ലാ സബ്ജക്റ്റിലും പാസ്സായി നല്ല മാർക്കും എ പ്ലസ്സും ഒക്കെ വാങ്ങി, ഇംഗ്ലീഷ് മിനിമം മാർക്ക് കിട്ടിയില്ല. ഇതുപോലെ ഒരുപാട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷമങ്ങളാണ് കുട്ടികൾക്കുണ്ടായിരുന്നത്. അതിന് പുറമേ തന്നെ ഇംഗ്ലീഷ് എക്സാം എഴുതിയപ്പോൾ തന്നെ കുട്ടികൾ അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ട് ഷെയർ ചെയ്തിരുന്നു. കാരണം മോഡൽ എക്സാം നമ്മൾ എഴുതിയത് ഓൺലൈനായിട്ടാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഫൈനൽ എക്സാം എഴുതാൻ പോയത്. അപ്പോൾ ഇംഗ്ലീഷിന് സമയം തികഞ്ഞില്ല എന്നൊരു ബുദ്ധിമുട്ടും ഒരു വിഷമവും കുട്ടികൾ അന്ന് ഹാളിൽ നിന്ന് തന്നെ അസ്വസ്ഥരായിരുന്നു. അത് കുട്ടികൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ആ വിഷമങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ഈ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് ഇംഗ്ലീഷിനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, ഏതൊരു സ്കൂൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി, ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നത് ഇംഗ്ലീഷാണ്. പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാ സ്കൂളിലുള്ള കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് മാർക്ക് കൂടണമെന്നില്ല. നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ റീവാലുവേഷന് കൊടുത്തതും ഇംഗ്ലീഷിനായിരുന്നു. എന്നിട്ട് എല്ലാവർക്കും ഒന്നും മാർക്ക് വേരിയേഷൻ വന്നിട്ടില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവം കുട്ടികൾക്ക് മാത്രമാണ് വേരിയേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഇംഗ്ലീഷ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്തോരം മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടിയിരിക്കുന്നുണ്ട് എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ച ഇംഗ്ലീഷ് അല്ല, പത്താം ക്ലാസ് നിന്ന് ഫുൾ എ പ്ലസ് വാങ്ങി വന്ന വിദ്യാർത്ഥികളായിട്ട് പോലും പ്ലസ് വണ്ണിന് ഇംഗ്ലീഷിൽ എ പ്ലസ് കിട്ടിയില്ല എന്നൊരു വിഷമം കുട്ടികൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് പ്ലസ് വണ്ണിന് എ പ്ലസ് കിട്ടണമെന്നില്ല. പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോഴും നമുക്കറിയാം, ഇംഗ്ലീഷിൻ്റെ കേസിൽ പാസ് മാർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഡബിൾ പാസ് മാർക്ക് വരെ എത്താനൊക്കെ ഒരു ചെറിയൊരു എഫേർട്ട് നമ്മൾ എടുത്താലും ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാവും. എന്നാൽ എ പ്ലസ് ലെവൽ അല്ലെങ്കിൽ എ പ്ലസ് ഫുൾ മാർക്ക് ഈ ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ നല്ലൊരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഇംഗ്ലീഷ് എക്സാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടും ഗ്രാമറുമായി ബന്ധപ്പെട്ടും ഇംഗ്ലീഷിലെ ഓരോ ഭാഗത്തിലും ഓരോ ഏരിയയിലും ഒരു പെർഫെക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് നല്ല മാർക്ക്, എ പ്ലസ് ഫുൾ മാർക്കൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എക്സാമിന്, ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് എ ഗ്രേഡ് ആക്കാൻ, എ പ്ലസ് ആക്കാൻ, ഫുൾ മാർക്ക് ആക്കാനൊക്കെ ശ്രദ്ധിക്കുന്നവർ പ്രത്യേകം, അല്ലെങ്കിൽ ശ്രമിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ഹാർഡ് വർക്ക് നമുക്ക് അത്യാവശ്യമാണ്. ഒരുപക്ഷെ പാസ് മാർക്കോ അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്കോ ഒക്കെ ആക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു സ്ട്രെയിൻ ഇല്ല എങ്കിൽ പോലും നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി പഠിച്ച് വെക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് എളുപ്പം ഒരുപക്ഷെ കിട്ടിയേക്കാം. എന്നാൽ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു എഫേർട്ട് വേണം. നമ്മൾ പറയും പാസ് മാർക്കിന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഫോക്കസ് ഏരിയ ഉണ്ട്. എട്ട് ചാപ്റ്റർ, എട്ട് പാഠഭാഗങ്ങൾ നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, എട്ട് പാഠഭാഗങ്ങളുടെ സമ്മറി ഒന്ന് പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അത് എഴുതി വെക്കുകയൊക്കെ ചെയ്ത എല്ലാ കുട്ടികളും പാസ്സായിട്ടുണ്ട്. ഒരുപക്ഷെ ഡബിൾ പാസ് മാർക്കും അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ജസ്റ്റ് സമ്മറി പഠിച്ച് എഴുതിയത് കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് എയോ എ പ്ലസ്സോ ഫുൾ മാർക്കോ ഇംഗ്ലീഷിൽ തരാൻ വേണ്ടി പറ്റില്ല, കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ ഇംഗ്ലീഷിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലീഷിൽ നല്ലൊരു എഫേർട്ട് ഇടുക, നല്ലൊരു കോൺഫിഡൻസോടുകൂടി ആ ഒരു സബ്ജക്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനൊരു ആദ്യപടിയായിട്ട് ഒരു കാര്യം നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത് നിങ്ങളുടെ ഫോക്കസ് ഏരിയ. ഏറ്റവും നല്ലത് ഇപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. കാരണം പ്ലസ് ടു പഠിക്കുന്ന നമുക്ക് ഒരുപാട് ഏരിയകൾ പഠിക്കാനുണ്ട്, പ്ലസ് ടുവിൻ്റെയും പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഇമ്പ്രൂവ്മെൻറ്റിന് കൂടി പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് മൊത്തം പോർഷന് പരിഗണന കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഫോക്കസ് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫോക്കസ് ഏരിയ തന്നെ നമുക്കറിയാം ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ എ പ്ലസ്സിലേക്കോ ഫുൾ മാർക്കിലേക്കോ ഒക്കെ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം
ഇംഗ്ലീഷിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷിൻ്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ആ എട്ട് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഓരോ ചാപ്റ്ററും മിനിമം 5 തവണ വെച്ച് മനസ്സിരുത്തി വായിക്കുക. ഓരോ ചാപ്റ്ററും മിനിമം 5 തവണ വെച്ച് നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക. അതായത് ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പർട്ടിക്കുലർ ഡേയ്സ് നിങ്ങൾ നീക്കി വെച്ചിരിക്കണം. അത് മറ്റ് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ ദിവസം ഇംഗ്ലീഷിന് മാറ്റി വെച്ചിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മുഴുവൻ സമയം, അതായത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന മുഴുവൻ സമയവും ഇംഗ്ലീഷിന് വേണ്ടി തന്നെ ചെലവിടാവുന്നതാണ്. അവിടെ ഓരോ ചാപ്റ്ററും ആ 8 ചാപ്റ്ററിൽ ഓരോ ചാപ്റ്റേഴ്സും മിനിമമാണ് 5 തവണ മനസ്സിരുത്തി വായിക്കുക. ഇപ്പോഴും ഒരുപക്ഷെ ആ ചാപ്റ്റേഴ്സിലെ പല വേർഡ്സും ഒന്നും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല, അതിൻ്റെ മീനിങ് ഒന്നും അറിയില്ലായിരിക്കും. ആ മീനിങ്ങൊക്കെ ഡിക്ഷണറി വെച്ച് നിങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കുക. ഒട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കുക. അങ്ങനെ നമുക്കറിയാം പാഠഭാഗത്ത് നിന്നും ജനറലായിട്ടും ഇംഗ്ലീഷിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മുന്നെയൊക്കെ കുട്ടികൾ കരുതിയിരുന്നത് നമ്മളിപ്പോൾ എസ് എ എഴുതുമ്പോഴാവട്ടെ അല്ലെങ്കിൽ നമ്മൾ അപ്രീസിയേഷൻ എഴുതുമ്പോഴാവട്ടെ ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കുമെന്നാണ് കരുതിയത്. ഈ ഇത്തരത്തിലുള്ള ലെറ്റേഴ്സ് ആവട്ടെ അപ്രീസിയേഷൻ ആവട്ടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായി എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങളിലെ ഓരോ വാക്കും അതിൻ്റെ മീനിങ്, ഓരോ വേർഡ്സും അതിൻ്റെ മീനിങ്ങും സെൻറ്റൻസും ഗ്രാമറും ഒക്കെ നമുക്ക് തറോ ആയി ഒഴുകി നമ്മുടെ മനസ്സിലേക്ക് വരികയും അതുവഴി നമുക്ക് പേപ്പറിലേക്ക് എഴുതാനും പറ്റിയിരിക്കണം. അതിൻ്റെ ഒരു ആദ്യപടിയായിട്ടാണ് പറയുന്നത് കുട്ടികളെ, നിങ്ങൾ ഓരോ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഫോക്കസ് ഏരിയയിൽ ആ ഫുൾ ചാപ്റ്റേഴ്സ് ഒരു 5-5 തവണ വെച്ച് വായിച്ച് ഓരോ സെൻറ്റൻസും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിരിക്കണം. വേർഡ്സിൻ്റെ മീനിങ് അറിയാത്ത അല്ലെങ്കിൽ മീനിങ് അറിയാത്ത ഒരു വേർഡ്സോ സെൻറ്റൻസോ നിങ്ങൾക്ക് ആ ഫോക്കസ് ഏരിയയിലെ ചാപ്റ്റേഴ്സിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിൽ നിങ്ങൾ തറോ ആക്കുക. അതിനൊരു എഫേർട്ട് വേണം, നല്ലൊരു സമയം മാറ്റിവെക്കണം, അധ്വാനം ആവശ്യമാണ്. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പുറമെ നമ്മൾ ഈ സമ്മറി പഠിച്ചാലൊന്നും ഒരിക്കലും നമുക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്കൊന്നും എത്താൻ വേണ്ടി പറ്റൂല. അതൊക്കെ ഡബിൾ പാസ് വരെയൊക്കെ ഒരുപക്ഷെ സക്സസ്സായി പോയേക്കാം. അപ്പോഴും നമ്മൾ ആ പാഠഭാഗത്തിനെ കുറിച്ച് തന്നെ നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടാവും. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു നല്ലൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ എക്സാക്റ്റ് സെൻറ്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ എഴുതാൻ മാത്രം നമ്മൾ അത്രയ്ക്ക് എഫിഷ്യൻ്റായി തീരണം. അതിൻ്റെ ഒരു ആദ്യപടി എന്ന രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്, അതായത് ഒറിജിനൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നന്നായി വായിച്ചിരിക്കണം. ഇംഗ്ലീഷ് നമുക്ക്, അതായത് നമ്മൾ എത്രമാത്രം ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിനെയൊക്കെ ഇഷ്ടപ്പെടുന്നു അതേ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടണം. നമ്മുടെ മനസ്സിലൊരു ഇഷ്ടം വരണം. എനിക്കിഷ്ടമല്ല, ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയാൽ തീർച്ചയായും അത് ബുദ്ധിമുട്ടായിട്ടും എപ്പോഴും നമുക്ക് അടുക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റ്, അകലെ നിൽക്കുന്നൊരു സബ്ജക്റ്റായി തോന്നും. കാരണം നമുക്കിപ്പോഴതിൽ ഫുൾ A+ ആക്കാൻ വേണ്ടി ഇംഗ്ലീഷിലും A+ കിട്ടിയേ പറ്റൂ, അല്ലെ ബാക്കി എല്ലാത്തിലും ഫുൾ മാർക്കുണ്ട്, ഇംഗ്ലീഷിലും കൂടി ആക്കിയേ പറ്റൂ. അപ്പോൾ അത് നമ്മുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാർക്ക് കിട്ടണം, അതിൽ നമ്മൾ അതിന് ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. അപ്പോൾ നമ്മൾ എത്രമാത്രം കൂടുതൽ കൂടുതൽ ആ സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് അടുത്തടുത്ത് പോകുന്നു അതിനനുസരിച്ച് ആ സബ്ജക്റ്റ് നമ്മുടെ അടുത്തേക്ക് വഴങ്ങി വരും, അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. അതിൻ്റെ ആദ്യപടിയാണ് +1 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഫോക്കസ് ഏരിയയിലെ 8 ചാപ്റ്ററും നന്നായി ഇരുന്ന് വായിക്കുക, സ്റ്റോറി വായിക്കുന്നത് പോലെ എല്ലാം വായിക്കുക. വളരെ എന്താ വാല്യൂസ് അടങ്ങിയ മൂല്യവത്തായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഓരോ സ്റ്റോറീസും അല്ലെ ഓരോ കാര്യങ്ങളുമാണ് അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കറിയാവുന്നതാണ്. അതൊന്നും ഞാൻ ഷെയർ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഒന്നും ഡൗട്ട് വെക്കാതെ തറോ ആക്കി നന്നായി വായിക്കുക. അതിനുശേഷം നമുക്കറിയാവുന്നതാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ജനറലായി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറി എഴുത്ത്, ഇമെയിൽ, ലെറ്റേഴ്സ്, ലെറ്റർ തന്നെ ഫോമൽ ഇൻഫോമൽ ലെറ്റേഴ്സ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുക, സ്പീച്ച്, ട്രാവൽ എസ്സേ എഴുതുക, നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക, അതന്നെ നോട്ടീസ് തന്നെ ഷോർട്ട് നോട്ടീസ് പോലെ അല്ലെങ്കിൽ വോൾ നോട്ടീസ്, അങ്ങനെ പലതരത്തിലുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ജനറൽ ക്വസ്റ്റ്യൻസ് തന്നെ അതുപോലെ അപ്രീസിയേഷൻ റൈറ്റിംഗ്, അപ്പോൾ ഈ ജനറൽ ക്വസ്റ്റ്യൻസിൽ തന്നെ പലതും നമ്മുടെ പാഠഭാഗത്തിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പാഠഭാഗവുമായി ബന്ധമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇതുവരെ കാണാതെ ആദ്യമായിട്ട് കാണുന്ന പോയംസും ഏരിയാസും പാരഗ്രാഫും ഒക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആൻഡ് വേർഡ്സ് ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു ഏരിയ നമ്മുടെ മുന്നിലേക്ക് വന്നാലും നമുക്ക് വലിയ കൺഫ്യൂഷൻ വരില്ല, നമുക്ക് കുറച്ചൊക്കെ കോൺഫിഡൻസ് ഉണ്ടാകും, നമ്മൾ പതറിപ്പോകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു എളുപ്പം അല്ലെങ്കിൽ ഒരു ഈസിനെസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിനോട് താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് എന്നുള്ള സ്കില്ല് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഇപ്പോൾ +1
പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ, അത് എല്ലാ സബ്ജക്റ്റിനും ടെക്സ്റ്റ് ബുക്ക് റീഡിങ് അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഇംഗ്ലീഷിനെ പ്രത്യേകം ഓർമ്മിപ്പിച്ച് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം, അതായത് എ പ്ലസ് ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കാര്യം ആദ്യപടിയായി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് പുറമെ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങാൻ ഒരുപാട് സ്റ്റെപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. അതൊക്കെ വരും വീഡിയോകളിൽ പറ്റുന്ന വിധം ഞാൻ പഠിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യും. ഞാനൊരു ഇംഗ്ലീഷ് ഫെമിലിയറാ അല്ല, ഇംഗ്ലീഷ് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചറല്ല. മാത്രമല്ല ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലേതുപോലെയല്ല ഇപ്പോഴും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഫെമിലിയർ അല്ല, എങ്കിലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോഴും ഞാൻ പഠിക്കാൻ ശ്രമിക്കും. തീർച്ചയായും എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.